അറിവിന്റെ പുതിയ ആകാശം വിദ്യാഗീതം സ്കൂൾ റേഡിയോ. നമസ്കാരം, വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്നു മുതൽ നമ്മുടെ അറിവിന്റെ പുതിയ ആകാശത്തിൽ ഒപ്പം പറക്കാൻ ഹയർ സെക്കൻഡറി കൂട്ടുകാർ കൂടിയുണ്ട്. അതെ, ഇന്നു മുതൽ ഹൈസ്കൂൾ കൂട്ടുകാരോടൊപ്പം ഞങ്ങൾ ഹയർ സെക്കൻഡറിയും ഒന്നിച്ചു പറക്കാം അറിവിന്റെ പുതിയ ആകാശത്തിലേക്ക്. ഇന്നത്തെ ഗാന്ധിജയന്തി എപ്പിസോഡിൽ നിങ്ങളോടൊപ്പം ഞാൻ കിഷോർ കൃഷ്ണ 9D, ഞാൻ ആര്യലക്ഷ്മി C2B. കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രി അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. മൃതദേഹം ഇന്നുച്ചയ്ക്ക് തലശ്ശേരിയിലെത്തും. 4-3 പയ്യാമ്പലത്താണ് സംസ്കാരം. CPM പോളിറ്റ് ബ്യൂറോ അംഗമായ കോടിയേരി അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ആഭ്യന്തര മന്ത്രിയായിരുന്നു. 5 തലശ്ശേരിയിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. മുൻമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ വിദ്യാഗീതം സ്കൂൾ റേഡിയോ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. I regard myself as a soldier, though a soldier of peace. I know the value of discipline and truth. ആയുധങ്ങളും ആക്രമണവും കൈമുതലായുള്ള ബ്രിട്ടീഷ് അധികാരികൾക്ക് മുൻപിൽ അഹിംസയും പക്വമായ നിലപാടുകളും മുൻനിർത്തിക്കൊണ്ടാണ് ഗാന്ധിജി രാജ്യത്തിന്റെ പ്രതിഷേധത്തെ എല്ലായ്പ്പോഴും പ്രതിനിധാനം ചെയ്തത്. മറ്റാർക്കും ഒരു കാലത്തും അനുകരിക്കാനാവാത്ത വിധമായിരുന്നു ആ ജീവിതം. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഒക്ടോബർ 2 എന്നത് വിശേഷപ്പെട്ട ദിനം തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും. ആരാണ് ഗാന്ധി നിഴൽ ചുള്ളി ഊന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ, താൻ തീർത്ത വറ ചട്ടിയിൽ വീണ് താനേ പുകഞ്ഞവൻ, വെറുതെ കിനാവിന്റെ കഥകൾ പുലമ്പിയോൻ, കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി. കനവ് പോലെയോ കഥ പോലെയോ ഓരോ ഇന്ത്യക്കാരനെയും കടന്നുപോയ ജീവിതം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ വിസ്മയത്തോടെ അല്ലാതെ ഇന്നത്തെ തലമുറയ്ക്ക് നോക്കിക്കാണാനാവില്ല. ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. കാലാപനം ദിയാസി, +2 കൊമേഴ്സ് വിദ്യാർത്ഥിനി. നേട്ടം താഴ്മനാനഭ്യുന്നതി യോഗവിദ്ദേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. താരകാമണിമാല ചാർത്തിയാലതും കൊള്ളാം, കാരണിച്ചളി നീളെ പുരണ്ടാലതും കൊള്ളാം. ഇല്ലിഹസംഗം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായ സവ്വണ്ണമെൻ ഗുരുനാഥൻ. ദുർജന്തു വിഹീനമാം ദുർലഭതീർത്ഥഹ്രദം, കച്ചളോർക്കമില്ലാത്തൊരു മംഗളദീപം, പാമ്പുകൾ തീണ്ടിടാത്ത മാണിക്യ മഹാനിധി, പാഴ്നിലുണ്ടാക്കാത്ത പൂനിലാവൻ. ഇന്ന് ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്കൊപ്പം ഒരു വിശിഷ്ടാതിഥി കൂടെയുണ്ട്. സാംസ്കാരിക മണ്ഡലത്തിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ VP മഹേശ്വരൻ മാസ്റ്റർ, റിട്ടയർഡ് അധ്യാപകനായ പുസ്തകങ്ങളുടെ കൂട്ടുകാരനായ അദ്ദേഹം പ്രത്യക്ഷ വേദിയിലൂടെ കഴിഞ്ഞ 35 വർഷമായി ശ്രദ്ധിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധിജയന്തി, നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മദിനം. കൃതജ്ഞതാഭരിതരായ ഭാരതീയർ മാത്രമല്ല, ലോകമാകെ മഹാത്മാഗാന്ധിയെ ആദരപൂർവ്വം അഭിമാനപൂർവ്വം സ്മരിക്കുന്ന പുണ്യദിനം. ആരായിരുന്നു ഗാന്ധിജിയെന്നും
അദ്ദേഹത്തിന്റെ ലോകാതിശായിയായ സംഭാവനകൾ എന്തായിരുന്നുവെന്നും ഓർക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഭാരതത്തിന്റെ ലോകത്തിന്റെ ആ ഇതിഹാസമാനമുള്ള ചരിത്രപുരുഷൻ നമ്മെ വിട്ടുപോയിട്ട് ആണ്ടുകളേറെയായി. അപ്പോഴും ഗാന്ധിജിയുടെ സാന്നിധ്യം ഇവിടെ തന്നെയുണ്ട്. പ്രഗത്ഭ പ്രഭാഷകനായ അബ്ദുൽ സമദ് സമദാനി ഗാന്ധിജിയുടെ ചിരന്തന സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്. മലർവനിയെ ആവേശിച്ച വസന്തോത്സവമായിരുന്നു ഗാന്ധിജി. വസന്തം വിടചൊല്ലിയിട്ട് 7 പതിറ്റാണ്ടിലേറെയായി. പക്ഷേ വസന്തമുദ്രകൾ ഈ വനത്തിൽ നിന്ന് മായുന്നേയില്ല. അതെ, ഗാന്ധിജിയുടെ ഉടലേ ഇല്ലാതായിട്ടുള്ളൂ. ഉയിരും നിത്യനൂതനമായ സന്ദേശങ്ങളും ദർശനങ്ങളും മങ്ങാതെ മായാതെ ലോകജനതയുടെ മനസ്സിൽ ഉണർവേകി നിൽക്കുന്നു. ഇപ്പോൾ ഗാന്ധിജിയെ ഓർക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളത് എന്നതിലേക്ക് വരാം. അന്യമതദ്വേഷവും അതുവഴി സൃഷ്ടിക്കപ്പെടുന്ന പരസ്പര വിശ്വാസമില്ലായ്മയും വർഗീയ സംഘടനകളും നമ്മുടെ സൂര്യജീവിതത്തെ ഭീഷണിയാകുമ്പോൾ നാം ഓർക്കേണ്ടത് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വമാണ്. ജീവകാരുണ്യത്തിന്റെ വിരിമാർത്തട്ടും ജീവിത വികാസങ്ങൾ കാണുന്ന കൺപൂമൊട്ടും മാറിലായി മതഭ്രാന്ത് തുപ്പിയ മുറിപ്പാടിൻ രക്തചന്ദനച്ചാർത്തും ചേർന്ന ഗാന്ധിജിയുടെ തപ്ത സ്മരണകളല്ലാതെ മറ്റെന്താണ് നമ്മെ കർമ്മോന്മുഖരാക്കുക? ലോകൈകവന്ധ്യനായ ഗാന്ധിജിയുടെ വിരിമാറിലേക്ക് നിറുതേക്കു ചൂണ്ടുന്ന അധമ പാരമ്പര്യത്തിന്റെ പിന്നാളുകളാകാൻ നമുക്ക് ആരെയും അനുവദിച്ചുകൂടാ. എന്തിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ച് ഗാന്ധിജിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യം വന്ന സന്ദർഭങ്ങളെക്കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. കർഷകരെ ആനപ്പുറത്ത് സഞ്ചരിക്കുന്ന ഗാന്ധിജി തിരിഞ്ഞു നോക്കിയ നിമിഷമാണ് അദ്ദേഹത്തിന് ആ മഹാശക്തി ദർശനമുണ്ടായത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ആ കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ ആദ്യമായി ദൈവത്തെ കണ്ടു എന്നാണ്. ആ കേരള സമാന്തര രാഷ്ട്രീയ അധികാരത്തിന്റെ മഹത്വത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. ഗാന്ധിജി തുറന്നുവിട്ട നിരവധി സമരമുഖങ്ങളിൽ പരമപ്രധാനമായ 2 എണ്ണം 1930 ഉപ്പ് സത്യാഗ്രഹവും 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമാണ്. 1932 ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് കടവെള്ളം കോരിയെടുത്ത് ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ച ഇതിനെ തുടർന്ന് ഇന്ത്യയാകെ വ്യാപിച്ച സത്യാഗ്രഹം ഭടന്മാരുടെ സമരാവേശം കണ്ട് വേലിയർ എൽവിൻ എന്ന നരവംശാസ്ത്രജ്ഞൻ പറഞ്ഞതിങ്ങനെയാണ്: ഒരു രാഷ്ട്രം മുഴുവൻ അടിമത്തത്തിന്റെ മാനസിക ബന്ധങ്ങളെ വലിച്ചെറിയുകയും നിർഭയമായ നിഷ്ഠയിൽ അതിന്റെ യഥാർത്ഥ പ്രൗഢിയിലേക്ക് ഉയരുകയും ചെയ്യുന്നത് നോക്കിക്കാണുക അത്ഭുതകരമായ ഒരനുഭവമായിരുന്നു എന്നാണ്. ഇനി 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച്, യുവാക്കളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. മൂരി നിവർന്ന ഇന്ത്യൻ ജനത അടിമത്തത്തിന്റെ കാൽച്ചങ്ങളെ പൊട്ടിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയ വേളയാണത്. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നീ അഗ്നി പടർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഇന്ത്യയിലെമ്പാടും പ്രകമ്പനം കൊണ്ടു. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ നാളുകളിലെത്തി. ഇന്ത്യയുടെ ഭരണകേന്ദ്രം സ്വാതന്ത്ര്യ കൈമാറ്റത്തിന്റെ ഒരുക്കങ്ങളിൽ വ്യാപൃതരായി. ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നായകത്വം വഹിച്ച സേനാനായകൻ, ഇന്ത്യാ വിഭജനത്തെ ഏറെക്കാലം എതിർത്തു നിന്ന ആ വയോധികൻ, രക്തമൊഴുകിയ വിസർജ്യവും കുപ്പിച്ചില്ലും നിറഞ്ഞ ബംഗാളിലെ നവഖാലിയിലെ ഉടുവഴികളിൽ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന്റെ സന്ദേശവുമായി നടന്നു നീങ്ങുകയായിരുന്നു. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഗാന്ധിജിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. അവരുടെ കൈകളിലാണ് ഭാരതത്തിന്റെ ഭാവി ഭദ്രമായിരിക്കേണ്ടത്. ഗാന്ധിജിയുടെ മഹിത സന്ദേശം മലയാളത്തിന്റെ കവയിത്രി സുഗതകുമാരി ഇങ്ങനെ പാടിക്കേൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ: നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെ ഒരപ്പൂപ്പൻ, നീളൻ വടിയുന്നി നിന്നു ചൊല്ലി തങ്ങളിൽ സ്നേഹിക്ക നിങ്ങളെന്നും, അമ്മയെ സ്നേഹിക്ക നിങ്ങളെന്നും, സത്യം പറയുക നിങ്ങളെന്നും, നന്നായി വരട്ടെ എൻ മക്കളെന്നും, നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെ ഒരപ്പൂപ്പൻ. ഇനി വിദ്യാർത്ഥികളായ നിങ്ങളെക്കുറിച്ച് ഗാന്ധിജിയുടെ മോഹം എന്തായിരുന്നു, സന്ദേശം എന്തായിരുന്നു എന്നുകൂടി പറഞ്ഞു നിർത്താം. ഗാന്ധിജി പറയുന്നു: സ്വാധ്യായത്തിൽ കൂടി അല്ലെങ്കിൽ വായനയിൽ കൂടി
പുരോഗതി നേടുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും വലിയ ഉപകരണമാണ് പുസ്തകങ്ങൾ. ഓരോ ഗ്രാമത്തിലും ഗ്രന്ഥാലയം ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഉണ്ട് മക്കളെ, ഉണ്ട് അങ്ങനെയൊരു സംസ്കാരം, മഹാഗ്രന്ഥാനുശീലനപരമായ സംസ്കാരം. ഇതുവരെ നമ്മളോട് സംസാരിച്ചത് സാംസ്കാരിക പ്രവർത്തകനും റിട്ടയർഡ് അധ്യാപകനുമായ ശ്രീ വി പി മഹേശ്വരൻ മാസ്റ്റർ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഫാത്തിമത്തുൽ ഷാസിയ വി എ 9B. മുൻമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു അന്ത്യം. സംയുക്ത സേനാ മേധാവിയായി ലെഫ്റ്റ് ജനറൽ അനിൽ ചൌഹാനെ നിയമിച്ചു. കരസേനയുടെ കിഴക്കൻ കമാൻഡ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിരുന്ന ഇദ്ദേഹം കഴിഞ്ഞ വർഷമാണ് വിരമിച്ചത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. മലയാളത്തിന് 8 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. മികച്ച നടിക്കുള്ള പുരസ്കാരം അപർണ ബാലമുരളിയും മികച്ച നടനുള്ള അവാർഡ് സൂര്യയും അജയ് ദേവ്ഗണും ഏറ്റുവാങ്ങി. മികച്ച സഹനടനുള്ള പുരസ്കാരം ബിജു മേനോനും ഏറ്റുവാങ്ങി. സംവിധായകനുള്ള അവാർഡ് നേടിയ സച്ചിയുടെ പുരസ്കാരം ഭാര്യ സിജിയാണ് ഏറ്റുവാങ്ങിയത്. മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് നെഞ്ചിയമ്മയും സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സിലബസിൽ ഫ്രോഡ് നിയമങ്ങളുടെ പാഠപുസ്തകം വരുന്നു. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് സംബന്ധിച്ച് പുതിയ നിയമങ്ങൾ ഇന്ന് നിലവിൽ വരും. RBI പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പണമിടപാടുകൾക്ക് ഇനി കാർഡ് വിവരങ്ങൾ നൽകേണ്ടതില്ല. ഇതിലൂടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളിലൂടെ നടക്കുന്ന തട്ടിപ്പുകൾ കുറയ്ക്കാനാണ് നടപടി. സ്പോർട്സ് വാർത്തകൾ. 36th ദേശീയ ഗെയിംസ് ഗുജറാത്തിൽ നടക്കും. 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 7000 താരങ്ങളാണ് പങ്കെടുക്കുന്നത്. 2015 കേരളത്തിൽ നടന്ന ഗെയിംസിനു ശേഷം 7 വർഷം കഴിഞ്ഞാണ് ദേശീയ ഗെയിംസ് എത്തുന്നത്. ദേശീയ ഗെയിംസിൽ ആദ്യ ദിനം തന്നെ 2 സ്വർണവും 1 വെള്ളിയും 2 വെങ്കലവും നേടി കേരളത്തിന്റെ മെഡൽ വേട്ട. റോളർ സ്കേറ്റിംഗിൽ ലോക ജൂനിയർ ചാമ്പ്യനായ അഭിജിത് രാജനും ദേശീയ ചാമ്പ്യൻ വിദ്യാദാസുമാണ് സ്വർണം നേടിയത്. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ അരുൺ AB വെള്ളി മെഡൽ നേടി. വിദ്യാലയ വാർത്തകൾ. സബ് ജില്ലാ ഗെയിംസ് ബാഡ്മിന്റണിൽ ശ്രീകണ്ഠപുരം സ്കൂൾ ജേതാക്കളായി. വോളിബോളിൽ വിദ്യാലയത്തിന് 2nd സ്ഥാനവും ലഭിച്ചു. ശ്രീകണ്ഠപുരം GHSS SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ ഹോണസ്റ്റി ഷോപ്പ് തുറന്നു. വിൽപ്പനക്കാരനില്ലാതെ കടയിൽ കുട്ടികൾ ആവശ്യമായ സാധനം എടുത്ത് അതിൻ്റെ വില പട്ടിക നോക്കി പണപ്പെട്ടിയിൽ നിക്ഷേപിക്കണം. ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ നിസീമ വയൽപ്പാത്ത് ആദ്യ വിൽപ്പന നടത്തി. ഹെഡ്മാസ്റ്റേഴ്സ് ശ്രീമതി ഓമന AD, ശ്രീ മണിക്കുന്നിൽ, ശ്രീ ഷാരോൺ പ്രഭാകർ, ശ്രീമതി അനീത പോൾ എന്നിവർ സംസാരിച്ചു. 1994-95 SSLC ബാച്ച് വിദ്യാലയത്തിന് സൗജന്യമായി വാട്ടർ കൂളർ നൽകി. ഇരിക്കൂർ ഉപജില്ലാ വിദ്യാരംഗം സാഹിത്യശില്പശാല സ്കൂളിൽ നടന്നു. വിവിധ സ്കൂളുകളിൽ നിന്ന് 350 പ്രതിഭകൾ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ഇരിക്കൂർ AEO ശ്രീ ഗിരീഷ് മോഹൻ, വാർഡ് കൗൺസിലർ ശ്രീമതി നസീമ വയൽപ്പാത്ത്, PTA പ്രസിഡന്റ് ശ്രീ കെ സജീവൻ, ശ്രീ MV ജനാർദ്ദനൻ, ശ്രീ ബിജു നെടുവാളൂർ, ശ്രീ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി. മലയാള ഭാഷാ പോഷണ വേദി കണ്ണൂർ ജില്ലയിലെ കൗമാര എഴുത്തുകാർക്ക് വേണ്ടി നടത്തിയ എഴുത്തുപുര ക്യാമ്പിൽ കവിതാ രചനയിൽ 1st സ്ഥാനം നേടിയത് നമ്മുടെ സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥിനി നിരഞ്ജനയാണ്. ഇനി നിരഞ്ജനയുടെ ഒരു കവിത. മേടവിഷുപുലരി. ഗാനലോലമീ പുല്ലാങ്കുഴൽ വിളി, ഗ്രാമവാത്സല്യമന്തി കുളിർ കൊണ്ടു, തൊട്ടുണർത്തിട്ടൊരു മാധവ മാനസം, കള്ളം പറഞ്ഞിട്ടു കണ്ണു പൊത്തിയിടവേ, കുന്നതൻ സന്ധികൾ തൊട്ടിലു കെട്ടിയിട്ടു, പൊന്നിൻ പതക്കങ്ങൾ മിന്നിച്ചിരുന്നിട്ട്, ദൂരെ വിഷു പക്ഷി താരാട്ടു പാടവേ, താനെത്തിരിയുന്ന ഓടക്കുഴൽ വിളി, കണ്ണിൽ കലാശിച്ച ആഗ്രഹക്കേളിയും,
കുഞ്ഞു നയനങ്ങൾ കൊഞ്ചിച്ചിരിക്കവേ പഞ്ചങ്ങളഞ്ചു നിരത്തി വിരിച്ചതും വെള്ളരിയും കണിക്കുന്നയും മങ്ങയും പൂമുഖം പുഞ്ചിരി തൂകി തെളിച്ചൊരു കള്ളക്കാർ വർണ്ണനാം ഗോകുല നായകൻ അപ്പങ്ങളൊപ്പം നുണയും കുരുന്നുകൾ കോടിയൊടുത്തു കുണുങ്ങിച്ചിരിക്കവേ നീട്ടുന്ന സമ്മാനമൊട്ടും മടിക്കാതെ കൈനീട്ടമായതും കൈനീട്ടി വാങ്ങവേ വെണ്ണ നിറമേകി തൂവെള്ളി മുത്തുകൾ കണ്ണനു നേദിക്കാൻ പപ്പടം പായസം പൊന്നിൻ പടക്കങ്ങൾ പൊട്ടിച്ചിരിച്ചിട്ട് യാത്രയപ്പിൽ തിരിഞ്ഞൊന്നു നോക്കവേ കാത്തിരിപ്പുണ്ടു നാം ഈ വഴി വക്കിലായി കുന്നപൂക്കും വരും പ്രഭാതത്തിനാ ഇതോടുകൂടി ഇന്നത്തെ വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണ സഹായം മനോജ് മണ്ണേരി, രചന ആര്യലക്ഷ്മി, പോസ്റ്റർ ഡിസൈൻ രാജീവ് എം കെ, ശബ്ദ സംശോധനം മിശ്രണം നമിത എൻ സി. പുതുപുത്തൻ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. എല്ലാവരും വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയിക്കുക.